മുക്കം നഗരസഭയിലെ പെരുമ്പടപ്പിൽ ആരംഭിച്ച ബീവറേജസ് ഔട്ട്ലെറ്റിന് ലൈസൻസ് അനുവദിച്ചതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് ജില്ലാ പ്രസിഡന്റ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. മുക്കം നഗരസഭയിലെ പെരുമ്പടപ്പിൽ പുതിയതായി ആരംഭിച്ച ബീവറേജസ് ഔട്ട്ലെറ്റിനെതിരെ മുക്കം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭൂരിപക്ഷ തീരുമാനമുണ്ടായിട്ടും ലൈസൻസ് അനുവദിച്ച നഗരസഭാ സെക്രട്ടറിയും ഭരണസമിതിയും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് BJP മുക്കം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുക്കം നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. BJP ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് നഗരസഭാ ഓഫീസ് കവാടത്തിൽ തടഞ്ഞതോടെ നേരിയ സംഘർഷവുമുണ്ടായി. തുടർന്ന് മാർച്ച് BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലിന്റെ ഭൂരിപക്ഷ തീരുമാനം അട്ടിമറിച്ച് പെരുമ്പടപ്പിൽ ആരംഭിച്ച ബീവറേജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുവരെ BJP ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സംസ്ഥാന സർക്കാർ പരമാവധി സ്ഥലത്തെ ബീവറേജസ് ഔട്ട്ലെറ്റ് ആരംഭിക്കുന്നത് വലിയ വികസന നേട്ടമായാണ് കാണുന്നതെന്നും VK സജീവൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. പെരുമ്പടപ്പിലെ ബീവറേജസിന്റെ മദ്യവില്പനശാല ഇവിടുത്തെ സമൂഹത്തിന്റെ മനസ്സമാധാനം കെടുത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്, ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് ജനങ്ങളുടെ സമ്മതമില്ലാതെ കൗൺസിലിന്റെ അംഗീകാരമില്ലാതെ ആരംഭിച്ചിട്ടുള്ള പെരുമ്പടപ്പിലെ മദ്യവില്പനശാല പൂട്ടണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നിരന്തരമായിട്ടുള്ള സമരവുമായി ആ മദ്യവില്പനശാല അടച്ചു പൂട്ടുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തീരുമാനം. മാർച്ചിൽ BJP മുക്കം മണ്ഡലം പ്രസിഡന്റ് ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. BJP നഗരസഭാ കൗൺസിലർ വേണുമാസ്റ്റർ, കൗൺസിലർ വിഷൻ നികുഞ്ചം, ബാബു മൂലയിൽ, PPM, അഖിൽ തുടങ്ങിയവരും സംസാരിച്ചു. ഇതേ ആവശ്യമുന്നയിച്ച് നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനുമെതിരെ UDF കൗൺസിലർമാർ അവിശ്വാസ നോട്ടീസും നൽകിയിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത, മുക്കം.